റോഡ് സുരക്ഷയ്ക്കും സ്കൂൾ കുട്ടികൾ ഉൾപ്പെട്ട വിനോദ പഠന യാത്രകൾ സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് അടക്കം നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഇവിടെ മാത്രമല്ല എവിടെയും പാലിക്കപ്പെടുന്നില്ലെന്ന് ഇതുവരെ നടന്ന അന്വേഷണങ്ങൾ സംബന്ധിച്ച് പുറത്തു വന്ന വാർത്തകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ അപകടത്തെ തുടർന്ന് രംഗത്തിറങ്ങിയ ഉദ്യോഗസ്ഥരും മറ്റും സമാന യാത്രകൾ തടഞ്ഞ സംഭവങ്ങൾ ബന്ധപ്പെട്ട നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ നിലനിൽക്കുന്ന വീഴ്ചകളും അലംഭാവവുമാണ് തുറന്നു കാട്ടുന്നത്. ജനയുഗം എഡിറ്റോറിയലിലൂടെ. സംസ്ഥാനത്തെ നടുക്കിയതും നിരവധി കുടുംബങ്ങളെ തീരാ ദുഃഖത്തിലാഴ്ത്തിയതുമായ പാലക്കാട് വടക്കഞ്ചേരിയിലെ വാഹനാപകടത്തിന്റെ ഞെട്ടലിൽ നിന്നും കേരളത്തിന് മോചനം ശ്രമകരമാണ്. ഇതുവരെ പുറത്തു വന്ന വാർത്തകളും വസ്തുതകളും ആ ദുരന്തം മനുഷ്യനിർമ്മിതമാണെന്ന് നിസ്സംശയം വ്യക്തമാക്കുന്നു. 15ഉം 17ഉം മാത്രം പ്രായക്കാരായ 5 സ്കൂൾ വിദ്യാർത്ഥികളടക്കം 9 ജീവനുകൾ അപഹരിച്ച ദുരന്തത്തിന്റെ ഉത്തരവാദി അമിത വേഗതയിലും അതിസാഹസികവുമായി വാഹനമോടിച്ച ഡ്രൈവർ മാത്രമല്ലെന്ന് പറയേണ്ടി വരും. വാഹനങ്ങൾ സംബന്ധിച്ച എല്ലാ നിയമങ്ങളും ലംഘിച്ച ബസ്സുടമ, അത്തരം ബസ്സുകൾ നിരത്തിലിറക്കാൻ അനുവദിച്ച മോട്ടോർ വാഹന വകുപ്പിലെ പലതരത്തിലുമുള്ള ഉദ്യോഗസ്ഥർ, വിനോദസഞ്ചാരത്തിന് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ ബസ് ഏർപ്പാടാക്കിയ സ്കൂൾ അധികൃതർ, തുടർച്ചയായി പലതവണയും നിയമലംഘനം നടത്തിയ ഡ്രൈവറെ മതിയായ വിശ്രമം പോലും കൂടാതെ അതിന് നിയോഗിച്ച ബസ്സുടമ, അതറിഞ്ഞിട്ടും അയാളെ തടയാതെ യാത്രയ്ക്ക് അനുമതി നൽകിയ അധ്യാപകരടക്കം വിനോദസഞ്ചാര പരിപാടിയുടെ ചുമതലക്കാർ, ബസ് ബേയിൽ അത് ഇല്ലാത്തതിനാലാവാം സഞ്ചാരപാതയിൽ തന്നെ അപകടത്തിൽ ഉൾപ്പെട്ട KSRTC ബസ് നിർത്താനുണ്ടായ സാഹചര്യം തുടങ്ങിയവയെല്ലാം ദുരന്തത്തിന് കാരണമായി. പരിമിതമെങ്കിലും റോഡ് സുരക്ഷയ്ക്കും സ്കൂൾ കുട്ടികൾ ഉൾപ്പെട്ട വിനോദ പഠന യാത്രകൾ സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പടക്കം നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഇവിടെ മാത്രമല്ല എവിടെയും പാലിക്കപ്പെടുന്നില്ലെന്ന് ഇതുവരെ നടന്ന അന്വേഷണങ്ങൾ സംബന്ധിച്ച് പുറത്തു വന്ന വാർത്തകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ അപകടത്തെ തുടർന്ന് രംഗത്തിറങ്ങിയ ഉദ്യോഗസ്ഥരും മറ്റും സമാന യാത്രകൾ തടഞ്ഞ സംഭവങ്ങൾ ബന്ധപ്പെട്ട നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ നിലനിൽക്കുന്ന വീഴ്ചകളും അലംഭാവവുമാണ് തുറന്നു കാട്ടുന്നത്. ഹൃദയഭേദകമായ ദുരന്തങ്ങൾ വേണ്ടിവരുന്നു നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ എന്നത് ഖേദകരമാണ്. അവ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് ആരും തല ഉണ്ണാക്കേണ്ടതില്ല. നിലവിലുള്ള നിയമങ്ങൾ കാർക്കശ്യത്തോടെ നടപ്പാക്കാനും വീഴ്ചകളും അപാകതകളും പോരായ്മകളും കണ്ടെത്തി പരിഹരിക്കുകയുമാണ് അടിയന്തര കർത്തവ്യം. വിനോദ പഠന യാത്രകൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ യാത്രികരുടെ സുഖസൗകര്യങ്ങൾക്ക് ന്യായമായ ആവശ്യമുള്ളവയിൽ കവിഞ്ഞ യാതൊരു നിർമ്മിതികളും ആർഭാടങ്ങളും ഇല്ലെന്നും വേഗപ്പൂട്ടുപോലെയുള്ള പ്രവർത്തനക്ഷമമായ സംവിധാനങ്ങളുണ്ടെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ഉറപ്പുവരുത്തണം. അവരുടെ അനുമതി കൂടാതെ സ്കൂളുകളടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിനോദ പഠനയാത്രകൾ നടത്താൻ അനുവദിക്കരുത്. ഇത്തരം യാത്രകൾക്കായി രാത്രികാല റോഡ് യാത്രകൾ ഒരു കാരണവശാലും അനുവദിക്കരുത്. വാഹനങ്ങൾക്കെന്നതുപോലെ ഡ്രൈവർമാരെ നിയോഗിക്കുന്നതിലും യാത്ര സംഘടിപ്പിക്കുന്നവർ അവരെ തിരഞ്ഞെടുക്കുന്നതിലും കർശന നിയന്ത്രണം ഏർപ്പെടുത്തണം. നിയമങ്ങൾ ലംഘിക്കുകയും അവ നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്യുന്ന വാഹനങ്ങൾ, വാഹന ഉടമകൾ, ഡ്രൈവർമാർ എന്നിവരെ കരിമ്പട്ടികയിൽപ്പെടുത്തുകയും കുറ്റം ആവർത്തിക്കുന്ന വാഹനങ്ങളുടെയും ഉടമകളുടെയും ഡ്രൈവർമാരുടെയും മേൽ പിഴ ചുമത്തുകയും അത്തരക്കാരുടെ ലൈസൻസ് റദ്ദാക്കാനും തയ്യാറാവണം. നിയമലംഘകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ബാധ്യസ്ഥനായവരുടെ നിയമലംഘനം വച്ചു പൊറപ്പിച്ചുകൂടാ. റോഡ് നിയമങ്ങൾ പാലിക്കാൻ ആവശ്യമായ ബസ് ബേ അടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ ബാധ്യസ്ഥരായവരുടെ വീഴ്ചകളും അവഗണനയും കുറ്റകൃത്യമായി തന്നെ കാണണം. റോഡ് അപകടങ്ങൾ ദുരന്തങ്ങളായി മാറുമ്പോൾ ഞെട്ടലും ദുഃഖവും രേഖപ്പെടുത്തുന്നത് കൊണ്ട് മാത്രം സംസ്ഥാനവും രാജ്യവും നേരിടുന്ന ഈ ഗുരുതര വിപത്തിന് പരിഹാരമാവില്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നു. അവ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലും നടപടികളുമാണ് വേണ്ടത്. 2018 മുതൽ 2022 ഏപ്രിൽ വരെ സംസ്ഥാനത്ത് 1.5 ലക്ഷത്തിലധികം റോഡ് അപകടങ്ങളിൽ പൊലിഞ്ഞത് 16,000-ൽ പരം ജീവനുകളാണ്. ലോകത്ത് റോഡ് അപകടങ്ങളുടെയും അതുമൂലമുള്ള മരണങ്ങളുടെയും കാര്യത്തിൽ 1ാം സ്ഥാനത്താണ് ഇന്ത്യ. റോഡുകളും റോഡ് നിയമപാലനവും മെച്ചപ്പെടുത്താതെ ഈ ഗുരുതര സ്ഥിതിവിശേഷത്തിന് മാറ്റമുണ്ടാവില്ല. സമൂഹവും സർക്കാരും കൈകോർത്തുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളിലൂടെയേ മാറ്റം സാധ്യമാവും. വാരാഘോഷങ്ങളും പ്രചാരണ പരിപാടികൾക്കും അപ്പുറത്തേക്ക് നീങ്ങാൻ നമുക്ക് കഴിയണം. അങ്ങനെ മാത്രമേ നഷ്ടജീവിതങ്ങളോട് പ്രായച്ചിത്തം സാധ്യമാവൂ. ജനയുഗം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.